കരുളായിയിലെ സി പി എം നേതൃത്വത്തിനെതിരെയും ഒരു വിഭാഗം ഗ്രാമപഞ്ചായത്തങ്ങൾക്കെതിരെയും കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ വ്യക്തിയും ചില ആളുകളും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി നേതൃത്വം രംഗത്ത്. ഇവരുടെ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും വസ്തുത മനസ്സിലാക്കാതെയാണ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കരുളായി മില്ലുംപടി കുളവട്ടം റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് സി പി എം നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ പാതയുടെ റീടാറിംഗിനായി 2022-23 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ 3 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും അടക്കം 8 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് സ്വകാര്യ വ്യക്തി റോഡ് പാച്ച് വർക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് പ്രദേശത്ത് കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധന സാമഗ്രികൾ ഇറക്കിയത്. ഇത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കി. പൂർണ്ണ നവീകരണം എന്ന് പറഞ്ഞ് പാച്ച് വർക്ക് നടത്തുകയാണോ എന്ന സംശയം പ്രദേശവാസികൾക്കിടയിൽ ഉയർന്നതിനെ തുടർന്ന് ഇവരാണ് ഗ്രാമപഞ്ചായത്തിന് വിവരം ധരിപ്പിച്ചത്. അല്ലാതെ പഞ്ചായത്തിലെ സി പി എം നേതൃത്വമല്ലെന്ന് ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി എന്ന നിലയിൽ, അതിന്റെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, പിന്നെ മില്ലുമടി കുളവട്ടം റോഡിന് 2022-23 സാമ്പത്തിക വർഷം കരുളായി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് മെമ്പർ ശ്രീമതി ഹസീന നിരന്തരം ആ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വർഷത്തെ പദ്ധതിയിൽ 3 ലക്ഷം രൂപയാണ് അത് പിന്നെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി, റീടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ റോഡ് നമുക്കറിയാം ഒട്ടേറെ വാർഡുകൾ ബന്ധിപ്പിക്കുന്നതാണ്. ഒട്ടേറെ സ്കൂൾ കുട്ടികളാണെങ്കിലും അല്ലാത്ത ആളുകളും നിരന്തരം ഒരു പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ അതിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ ഫണ്ട് ആ വാർഡ് മെമ്പറും അതുപോലെ തന്നെ പാർട്ടിയും നമ്മുടെ ബ്ലോക്ക് മെമ്പർ സഖാവ് ഷെരീഫയുടെ ഫണ്ടടക്കം 5 ലക്ഷം രൂപ അതിലേക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ 8 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ്. അതിൻ്റെ പിന്നെ എസും TSഉം പൂർത്തീകരിച്ചു. ഈ 1 മാസത്തിനകം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വർക്ക് 2 മാസത്തിനകം നടക്കാനിരിക്കെ 2 ദിവസം മുമ്പ് പിന്നെ അവിടെ ചില പിന്നെ കോറി വേസ്റ്റും അതുപോലെ തന്നെ മെറ്റലും സിമെൻറ്റും ഒക്കെ ഇടുന്ന ഒരു സ്ഥിതി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ ആളുകൾ ഇത്തരം ഒരു വർക്ക് നടക്കുന്നുണ്ട്, നമ്മുടെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും 8 ലക്ഷം രൂപയുടെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്, അതിനിടയ്ക്ക് എന്തോ തരത്തിൽ അവിടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിന് വേണ്ടി അവിടെ അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനാവശ്യമായ രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടിറക്കിയിട്ടുണ്ട്, ഇതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളത് ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന നിലയിൽ, ആ പാർട്ടിയുടെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളെ വിളിച്ചന്വേഷിച്ചു. സ്വാഭാവികമായും ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതുപോലെ തന്നെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സിദ്ധിയാക്ക, വാർഡ് മെമ്പർ എന്ന നിലയിൽ ഹസീന, ഈ 3 ആളുകളെയും അവിടുത്തെ ആളുകൾ ഇത് വിളിക്കുകയാണ്. സ്വാഭാവികമായും ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന നിലയിൽ നമ്മൾ കൃത്യമായി വിവരം അവിടുത്തെ ആളുകളോട് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ പഞ്ചായത്തിലെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറിയെയോ അല്ലെങ്കിൽ AEയോ വിളിച്ചെങ്കിൽ ആ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിളിക്കുകയും അപ്പോഴാണ് പഞ്ചായത്തിൻ്റെ വർക്കല്ല നടക്കുന്നത്, അവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി ചില മെറ്റീരിയൽസ് അവിടെ കൊണ്ടുവരികയും ആ പണി നടത്തുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള വിവരമാണ്. റോഡ് പാച്ച് വർക്ക് ചെയ്യാൻ സ്വകാര്യ വ്യക്തി അപേക്ഷ നൽകിയെന്ന് പറയുന്നു. എന്നാൽ അപേക്ഷയുടെ മേൽ അനുമതി നൽകേണ്ടത് പഞ്ചായത്ത് ബോർഡ് യോഗം ചർച്ച ചെയ്ത ഭരണസമിതിയാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന ബോർഡ് യോഗത്തിൽ ഇങ്ങനെ ഒരു അപേക്ഷ ചർച്ച ചെയ്യുകയോ പ്രവൃത്തി നടത്താൻ അനുമതി നൽകുകയോ ഭരണസമിതി ചെയ്തിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ പറഞ്ഞു. കൂടാതെ ഈ പാതയിലെ കുഴികളിൽ കോൺക്രീറ്റ് ചെയ്താൽ പിന്നീട് നടക്കുന്ന പുനരുദ്ധാരണ പ്രവൃത്തിക്കായി വെച്ച 8 ലക്ഷം രൂപ തികയാത്ത അവസ്ഥ വരുമെന്നും ഇതിനാൽ ഫണ്ട് ലാപ്സായി പോവാൻ വരെ ഇടയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. ഈ ഭരണസമിതി ഇപ്പോൾ 3-4 ദിവസമായിട്ടുണ്ട് കിട്ടിയിട്ട്, പക്ഷേ ഒരു നടപടിയും അവരിതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത്തരം അടിയന്തര വിഷയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടിയന്തര യോഗം വിളിക്കാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട്. അങ്ങനെ അടിയന്തര യോഗം വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു വീഴ്ചയാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് ഈ 8 ലക്ഷം രൂപ ആ പ്രവൃത്തി ഒരു കാരണവശാല നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ ഈ റോഡ് അതിന് ടാർ ചെയ്ത റോഡാണ്. ഈ ടാർ ചെയ്ത റോഡിലുള്ള കുണ്ടും കുഴിയും കോൺക്രീറ്റ് വെച്ചുകൊണ്ട് അടച്ച് ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ നിലവിലെടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് പിന്നെ മാറ്റേണ്ടി വരും. ആ എസ്റ്റിമേറ്റ് വെച്ചുകൊണ്ട് പിന്നീട് ഈ 8 ലക്ഷം രൂപയുടെ പ്രവൃത്തി നടത്താൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് രണ്ടാമത്തെ എസ്റ്റിമേറ്റ് എടുക്കുകയും
അത് കാലതാമസത്തിനും ഒരുപക്ഷെ ഈ 800,000 രൂപ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം വരെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ പാർട്ടി എന്ന നിലക്ക് ഈ ഇപ്പോൾ ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള ഈ 800,000 രൂപയുടെ പ്രവർത്തികൾ പൂർത്തീകരിക്കണം എന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ഞങ്ങൾ ആ നിലപാട് തന്നെ സ്വീകരിച്ചുള്ളത്. മറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ തികച്ചും വസ്തുതാവിരുദ്ധമാണ്. CPM പ്രസ്ഥാനവും അതിലെ നേതാക്കളും എക്കാലത്തും വികസനത്തിനെതിരല്ലെന്നും അതിന്റെ ഉദാഹരണമാണ് മലയോര ഹൈവേയുടെയും മുക്കട്ട നെടുങ്കയം റോഡിന്റെയും വികസന പ്രവർത്തനങ്ങളെന്നും ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം, ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും എവിടെയും CPM തടസ്സവാദം ഉന്നയിക്കുകയോ അതല്ലെങ്കിൽ എതിരെ നിൽക്കുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം കരുളായിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം മുക്കട്ട മുതൽ കരുളായി വരെ വരുന്ന റോഡ്, ആ റോഡ് വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി യോജിച്ചുകൊണ്ട് അതിന് വീതി കൂട്ടുന്നതിന് വേണ്ടി നടത്തിയ ഭഗീരഥ ശ്രമം ഈ കരുളായിലെ ജനതയ്ക്കാണ്. അതുപോലെ തന്നെ മലയോര ഹൈവേയായി കിടക്കുന്ന നമുക്കറിയാം ചെട്ടി മുതൽ നമ്മുടെ ഈ പാലം വരെയുള്ള പ്രദേശത്ത് റോഡ് വീതി കൂട്ടാൻ വേണ്ടി ജനവിഭാഗങ്ങളെ വിളിച്ച് യോഗം ചേർന്നുകൊണ്ട് മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിനാവശ്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രചാരവേല ഉന്നയിച്ചുകൊണ്ട് റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്നത് CPMഉം അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിലെ അതിൻ്റെ വാർഡ് ജയിച്ചു വന്ന ജനപ്രതിനിധികളുമാണ് എന്നുള്ളൊരു ഒരു പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് മാത്രമല്ല തികച്ചും അടിസ്ഥാനരഹിതവും അത് തള്ളിക്കളയേണ്ടതുമാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട്. രാജസുന്ദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ, ഗ്രാമപഞ്ചായത്ത് അംഗം പി ഹസീന, പി അബ്ദുൾ മജീദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുളായി. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.